അതിരാവിലെ എല്ലാ പുരോഹിത മുഖ്യന്മാരും സമുദായ നേതാക്കന്മാരും ചേർന്ന് യേശുവിനെ വധശിക്ഷയ്ക്കേൽപ്പിക്കണം എന്ന് പദ്ധതിയിട്ട് അദ്ദേഹത്തെ ബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി റോമൻ ഭരണാധികാരിയായ പീലാത്തോസിന് കൈമാറി. യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്ത യൂത അറിഞ്ഞപ്പോൾ അതിദുഃഖിതനായി തീർന്നു. അയാൾ ആ 30 വെള്ളി നാണയങ്ങൾ പുരോഹിത മുഖ്യന്മാർക്കും സമുദായ നേതാക്കന്മാർക്കും തിരികെ നൽകിക്കൊണ്ട്, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾക്കെന്തു വേണം, അത് നിന്റെ കാര്യം എന്നവർ മറുപടി പറഞ്ഞു. യൂദ ആ നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം പോയി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. പുരോഹിത മുഖ്യന്മാർ ആ നാണയങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട്, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ദൈവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ആ പണം കൊണ്ട് വിദേശികളെ മറവ് ചെയ്യുന്ന ഒരു ശ്മശാനത്തിനായി കുശവന്റെ നിലം വാങ്ങാൻ നിശ്ചയിച്ചു. അതുകൊണ്ട് ആ സ്ഥലം ഇന്നും രക്തനിലം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇസ്രായേൽ ജനം യേശുവിന് നിശ്ചയിച്ച വിലയായ 30 വെള്ളി നാണയങ്ങൾ അവരെടുത്ത് കർത്താവെന്നോട് കൽപ്പിച്ചിരുന്നതുപോലെ തന്നെ കുശവന്റെ നിലം വാങ്ങാൻ അവർ ഉപയോഗിച്ചു എന്ന് യിരെമ്യാ പ്രവാചകൻ പ്രസ്താവിച്ചത് ഇങ്ങനെ നിറവേറി. ഈ സമയം റോമൻ ഭരണാധികാരിയായ പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ നിർത്തി. അദ്ദേഹം യേശുവിനോട്, നീയാണോ യഹൂദരുടെ രാജാവ് എന്ന് ചോദിച്ചു. അതിന് യേശു, താങ്കൾ പറയുന്നത് പോലെ തന്നെ എന്ന് മറുപടി പറഞ്ഞു. പുരോഹിത മുഖ്യന്മാരും സമുദായ നേതാക്കന്മാരും യേശുവിന്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടിരുന്നു. അതിന് മറുപടിയായി യാതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ പീലാത്തോസ്, ഇവർ നിനക്കെതിരായി ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ യേശു ആ ആരോപണങ്ങൾക്കൊന്നും ഒരു വാക്കുകൊണ്ട് പോലും പ്രത്യുത്തരം പറഞ്ഞില്ല എന്നത് പീലാത്തോസിന് വളരെയേറെ അത്ഭുതപ്പെടുത്തി. പെസക ആഘോഷവേളയിൽ ജനക്കൂട്ടം തെരഞ്ഞെടുക്കുന്ന ഒരു തടവുകാരനെ മോചിപ്പിക്കുക ഭരണാധികാരിയുടെ പതിവായിരുന്നു. ആ വർഷം അവിടെ ബറബാസ് എന്നുപേരുള്ള കുപ്രസിദ്ധനായ ഒരുവൻ തടവിലുണ്ടായിരുന്നു. ജനം പീലാത്തോസിന്റെ അരമനാങ്കണത്തിൽ ഒരുമിച്ചു കൂടിയപ്പോൾ പീലാത്തോസ് അവരോട്, ബറബാസിനെയോ ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ ഇവരിൽ ആരെയാണ് ഞാൻ നിങ്ങൾക്ക് മോചിപ്പിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചു. അവർ അസൂയ നിമിത്തമാണ് യേശുവിനെ തന്റെ പക്കലേൽപ്പിച്ചതെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. പീലാത്തോസ് ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നി ഒരു സന്ദേശം കൊടുത്തയച്ചു. നിരപരാധിയായ ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഇന്ന് അദ്ദേഹം നിമിത്തം ഞാൻ സ്വപ്നത്തിൽ വളരെ അസ്വസ്ഥയായി. എന്നാൽ ബറബാസിനെ മോചിപ്പിക്കുന്നതിനും യേശുവിനെ വധശിക്ഷയ്ക്കേൽപ്പിക്കുന്നതിനുമായി അപേക്ഷിക്കാൻ പുരോഹിത മുഖ്യന്മാരും സമുദായ നേതാക്കന്മാരും ജനക്കൂട്ടത്തെ വശീകരിച്ചിരുന്നു. ഈ രണ്ടു പേരിൽ ആരെ മോചിപ്പിക്കണമെന്നതാണ് നിങ്ങളുടെ ആവശ്യം, ഭരണാധികാരി ചോദിച്ചു. ബറബാസിനെ, അവർ മറുപടി പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവെന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ ഞാൻ എന്തു ചെയ്യണം, പീലാത്തോസ് ചോദിച്ചു. അവനെ ക്രൂശിൽ തറയ്ക്കുക, അവർ ഏകസ്വരത്തിൽ പ്രതിവചിച്ചു. എന്തിന്, അയാൾ എന്തു കുറ്റമാണ് ചെയ്തത്, പീലാത്തോസ് ചോദിച്ചു. എന്നാൽ അവർ അത്യുച്ചത്തിൽ, അവനെ ക്രൂശിൽ തറയ്ക്കുക എന്ന് ആക്രോശിച്ചുകൊണ്ടിരുന്നു. തനിക്കൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല, മറിച്ച് ഒരു ലഹള പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി, ഈ മനുഷ്യന്റെ രക്തം സംബന്ധിച്ച് ഞാൻ നിരപരാധിയാണ്, നിങ്ങളാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് പീലാത്തോസ് വെള്ളമെടുത്ത് ജനക്കൂട്ടം കാണുകയെ തന്റെ കൈ കഴുകി. അയാളുടെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ, അവരെല്ലാവരും കൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെയോ ചമ്മട്ടികൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ പട്ടാളത്തെ ഏൽപ്പിച്ചു. ഉടനെ തന്നെ പീലാത്തോസിന്റെ സൈനികർ യേശുവിനെ അവരുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. തങ്ങളുടെ സഹസൈനികരെയെല്ലാം അദ്ദേഹത്തിന് മുമ്പിൽ വിളിച്ചു വരുത്തി. അവർ അദ്ദേഹത്തിന്റെ പുറങ്കുപ്പായം വലിച്ചൂരിയ ശേഷം ഒരു ചെമന്ന പുറങ്കുപ്പായം ധരിപ്പിച്ചു. ഒരു മുൾക്കിരീടം മെടഞ്ഞ് അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ചു. വലതു കൈയിൽ ഒരു വടി പിടിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ്, യഹൂദരുടെ രാജാവ് നീണാൽ വാഴട്ടെ എന്നവർ പരിഹസിച്ചു പറഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ മേൽ തുപ്പുകയും വടി പിടിച്ചു വാങ്ങി തലയിൽ ആ വടി കൊണ്ട് അടിക്കുകയും ചെയ്തു. ഇങ്ങനെ അദ്ദേഹത്തെ പരിഹസിച്ചു തീർന്ന ശേഷം പുറങ്കുപ്പായം മാറ്റി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. പിന്നെ അവർ അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊണ്ടുപോയി.